Hi friends, in നമ്മൾ വന്നിട്ടുള്ളത് വേറെ ലെവൽ കിടക്കാച്ചി ലൂട്ടുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൂട്ട് നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചാനൽ ഏത് ലൂട്ട് മിസ് ചെയ്താലും ഈ ലൂട്ട് മിസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയൊരു ലൂട്ടാണ് ഇത്. ഓക്കേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താ ലൂട്ട് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനും സൈൻ അപ്പ് ബോണസ് ആയിട്ട് 25 രൂപയും പെർ റെഫർ 25 രൂപയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചാണ് എടാ എന്താ റെഫർ ചെയ്യാൻ പറ്റാത്തവർ എന്താ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ റെഫർ ബൈപ്പാസ് ചെയ്തിട്ട് റെഫർ കയറ്റാൻ പറ്റുന്ന ഒരു ട്രിക്ക്, അൺലിമിറ്റഡ് ട്രിക്ക് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലിമിറ്റഡ് ടൈമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക. ഇപ്പോൾ ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കണം, അത് ഉറപ്പാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ റെഫർ 25 രൂപ ഇട്ട് നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് 25 രൂപ ഇട്ട് മിനിമം റെഡിയും 100 രൂപ, അതുപോലെ തന്നെ സൈനപ്പ് ബോണസായിട്ട് 25 കിട്ടും. ഒരു 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ട്രിക്ക് കൂടി ഈ വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു ഭാഗം പോലും സ്കിപ്പ് അടിക്കാൻ പാടില്ല. ഒരു ഭാഗം പോലും സ്കിപ്പ് അടിക്കാൻ പാടില്ല. ഒരു പാട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റെഫർ ബൈപ്പാസ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് പോലും പേയ്മെൻറ്റ് കിട്ടാതെ വരാം. ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ടൈമിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടൂ, അത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് NH7 എന്നാണ്. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ലഭിക്കും. ഒരു 6 പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷനൊക്കെ അലോ ചെയ്ത് വിടുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതിനേക്കും ഫസ്റ്റ് നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക, ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തന്നെ കാണാൻ സാധിക്കും, അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് ബട്ടൺ നൽകാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ടിക്ക് നൽകിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ക്യാപ്ച ആണ്. ഇവിടെ 3+0 എത്രയാണെന്നാണ് ചോദിച്ചിട്ടില്ല, 3. അതുപോലെ നിങ്ങൾക്ക് വേറെ ആയിരിക്കും, അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ അടിക്കുക. രജിസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTPയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് പോകാം. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കും. ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട. ഇവിടെ വലതുവശത്ത് ഏറ്റവും താഴെ റുപ്പിയുടെ ചിഹ്നം കാണാൻ സാധിക്കും, അതായത് ഇന്ത്യൻ റുപ്പിയുടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2 ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിലോട്ട് വരും. അതിലേക്ക് ആദ്യത്തെ ഓപ്ഷനായ നമ്മുടെ റുപ്പിയുടെ ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് തന്നെ എൻ്റെ ഇപ്പോൾ റെഫറൽ പോയിൻറ്റ്സിൽ കാണാൻ സാധിക്കും ഒരു 575 രൂപ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ 25 എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, 25 എന്ന് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അതായത് 25 രൂപ സൈനപ്പ് ബോണസായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ റെഫറൽ കോഡ് അടിച്ച് കയറിയതിൻ്റെ. ഓക്കെ, അപ്പോൾ അതെപ്പോഴാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 25 രൂപ കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഫർ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെഫറൽ കോഡ് കാണാൻ സാധിക്കും. അതിനുശേഷം ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെഫർ ലിങ്ക് കിട്ടും. അതെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് റിയൽ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ റെഫർ ചെയ്യുക. അതായത് ഈ ഒരു ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം അയച്ചു കൊടുത്തിട്ട് അവരോട് പറയുക എടാ ഒന്ന് കയറിടാന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മൊബൈൽ നമ്പർ OTPയും വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓരോ റെഫറിനും 25 രൂപ വീതം കിട്ടും. ഇനി അല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, റെഫർ ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ട്രിക്ക് നമ്മൾ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമുക്കിവിടെ ഈ റെഫറൽ പോയിൻറ്റ്സ് എന്നുള്ളതിലായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്ന ബാലൻസും അതുപോലെ തന്നെ ജോയിനിങ് ബോണസായിട്ട് കിട്ടുന്ന 25 ഉണ്ടാവുക. അപ്പോൾ ജോയിൻ ബോണസായിട്ട് കിട്ടുന്ന 25 പ്ലസ് നിങ്ങളൊരു 3 പേരെ ഇവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 75 + 75, അതായത് 100 രൂപ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് കിട്ടും. മിനിമം വിഡ്രോയിൽ 100 രൂപയാണ്. ഈ 100 രൂപ നിങ്ങൾക്ക് എപ്പോഴാണ് നമ്മുടെ ഏൺഡ് പോയിൻറ്റ്സിൽ, അതായത് ഏൺഡ് പോയിൻറ്റ്സിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 100 രൂപ നിങ്ങളുടെ ഏൺഡ് പോയിൻറ്റ്സിലേക്ക് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മാസവും, അതായത് ഈ മാസം ഇപ്പോൾ എത്രയാം തീയതിയാണ്, 30-ാം തീയതി അല്ലേ, ജനുവരി 30 അല്ലേ, എല്ലാ മാസം 1-ാം തീയതി 6-ാം തീയതിയുടെ ഇടയിലായിരിക്കും നിങ്ങളുടെ വാലറ്റിലേക്ക് ആ പൈസ മാറുക. അതായത് ഏൺഡ് പോയിൻറ്റ്സിലേക്ക് മാറുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും 1-ാം തീയതിയുടെയും അതുപോലെ തന്നെ 6-ാം തീയതിയുടെ ഇടയിൽ നിങ്ങളുടെ ഏൺഡ് പോയിൻറ്റ്സിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഏൺഡ് പോയിൻറ്റ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിഡ്രോ എടുക്കാം. 7-ാം തീയതി വരെയാണ് വിഡ്രോയിൽ ടൈം ഉള്ളത്. അതായത് ഒരു ദിവസം കൂടി നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നുണ്ട്. അങ്ങനെ വിഡ്രോ നമ്മൾ കൊടുക്കും. വിഡ്രോ അടിക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ വിഡ്രോ അടിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ബാക്കിൽ വന്നിട്ട് പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഇടത് വശത്തെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ അജ്നാസ് വ്യൂ എന്നുണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് അവിടെ ഒന്ന് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുക. നിങ്ങൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും, സേവ് അടിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പേരിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരിൻ്റെ മേലെ, ഇപ്പോൾ എൻ്റെ അജിനാസ് പി അല്ലേ, അതുപോലെ നിങ്ങളുടെ ഒരു പേരുണ്ടാവും, ആ പേരിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചു, അതായത് ഫ്രണ്ട്സ്, ഫോട്ടോസ്, എഡിറ്റ് പ്രൊഫൈൽ. ഈ എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് ഇൻഫോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബേസിക് ഇൻഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താ മാരീഡ് ആണോ, സിംഗിൾ ആണോ, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ കൊടുക്കണം എന്നല്ല, എന്തെങ്കിലും പേരും സിറ്റിയുടെ പേരും ഒക്കെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. അങ്ങനെ അഡ്രസ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു കവർ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പ്രൊഫൈൽ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോവൽ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ ബാലൻസ്, അതായത് റഫറൽ ബോണസ് എന്നുള്ള ബാലൻസ് നമ്മുടെ 2 പോയിൻറ്റ്സിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് വിഡ്രോ കൊടുക്കാൻ പാടുള്ളൂ. ആ വാലറ്റിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് വിഡ്രോ കൊടുക്കാൻ പറ്റുള്ളൂ. ആ വാലറ്റിലേക്ക് എപ്പോഴാണ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം 1-ാം തീയതിയുടെയും 6-ാം തീയതിയുടെ ഇടയിൽ ആ വാലറ്റിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾക്ക് 1-ാം തീയതിയുടെയും 7-ാം തീയതിയുടെയും ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ കൊടുക്കാനും പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് 1-ാം തീയതി 6-ാം തീയതിയുടെ ഇടയിൽ 2 പോയിൻറ്റ്സ് മറ്റേതിലേക്ക് മാറും. 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ മാത്രമേ നമുക്ക് വിഡ്രോ കൊടുക്കാൻ പറ്റുള്ളൂ. വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടിന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി. എനിക്ക് വിഡ്രോ കൊടുക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം 1-ാം തീയതിയുടെയും 7-ാം തീയതിയുടെ ഇടയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വിഡ്രോ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിവിടെ ആഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുക. അവിടെ ആഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുക ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാങ്കിലേക്കാണ് വിഡ്രോയിൽ വരുന്നത്. പിന്നെ നിങ്ങളുടെ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക്, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ബാങ്ക് കാണിക്കാൻ ബാങ്ക് കാണില്ല. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങളുടെ ബാങ്ക് ഇവിടെ ഇല്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ICICI ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ICICI ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ ഹോൾഡർ നെയിമും അക്കൗണ്ട് നമ്പർ, IFSC കോഡും അതുപോലെ ബ്രാഞ്ച് നെയിമും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ദിസ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ സെലക്ട് ബാങ്ക് ICICI ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ IFSC കോഡും ബ്രാഞ്ചും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും, ഷുവറാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റിയൽ ആയിട്ട് റഫർ ചെയ്തിട്ട് വിഡ്രോ അടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മളിതിൽ റഫർ ബൈപ്പാസ് ചെയ്യാമെന്ന് നോക്കാം. റഫർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒരു 3 നമ്പർ കാണുമല്ലോ ആരുടെയെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും വരാൻ ചാൻസില്ല. വീട്ടിൽ എന്തായാലും ഒരു 3 നമ്പർ വേണമല്ലോ. നമുക്ക് അവരുടെ ഒരു നമ്പറും അതിലേക്ക് വരുന്ന OTP മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, OTP മാത്രം കിട്ടിയാൽ റഫർ ബൈപ്പാസ് ചെയ്യാം. ഇനിയിപ്പോൾ അവരില്ലാന്നിട്ട് ഫ്രണ്ട്സിൻ്റെ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് മേടിക്കട്ടെ, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ മൊബൈൽ മേടിക്കുക, അവരുടെ നമ്പർ കൊടുക്കുക, OTP അടിക്കുക, വെരിഫൈ ചെയ്യുക. സീനില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ റഫർ ബൈപ്പാസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നോക്കുക. അതിനായിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ആപ്പ് ഇൻഫോ എടുക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നിങ്ങളുടെ ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. എൻ്റെ MI ഫോൺ ആയതുകൊണ്ട് ഞാൻ ആപ്പ് ഇൻഫോ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ വേറെ ഫോണാണെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ലഭിക്കും. അതിനുശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ കാണിച്ചാൽ ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കാണുന്ന ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓൺ ചെയ്യുക. ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യാം. ഇത് ഉറപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ്സ് ചേഞ്ച് ആവില്ല. IP അഡ്രസ്സ് ട്രാക്ക് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലെ റഫറൽ കോഡ് കൊടുക്കുക. അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ റഫറൽ കോഡ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്ക് ഒരു OTP അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് അടിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റഫറിൽ അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3 റഫറിൽ മാത്രമേ മാക്സിമം ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 100 രൂപ കിട്ടും നമ്മൾ ഈ റഫർ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാതെ റിയൽ റഫർ ചെയ്യുന്നവർക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിൽ റഫർ ചെയ്യാം, എത്ര എമൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അൺലിമിറ്റഡ് ആയിട്ട് എൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് പ്രൂഫ് കിട്ടുവാണെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.